വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് അഡോബ് പ്രീമിയറിൽ വീഡിയോ എഡിറ്റ് ചെയ്താൽ അതെങ്ങനെയാണ് സേവ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അഡോബ് പ്രീമിയർ 2021 നമ്മളിവിടെ ഓപ്പൺ ആക്കിയാണ്. അപ്പോൾ അതിൽ ഇവിടെ ഫയൽ സേവ് ഫയലിൽ ഇവിടെ സേവിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്നും കാണാനില്ല. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ എഡിറ്റിങ്ങിന് ഇട്ട വീഡിയോ ആണ്, എഡിറ്റിങ് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇനി സേവ് ചെയ്യുക എങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഫയലിലെടുക്കുക, ഫയലിൽ ഇമ്പോർട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ ഇവിടെ എക്സ്പോർട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ എക്സ്പോർട്ട് എടുത്തതിന് ശേഷം ഇതിൽ മീഡിയ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഷോർട്ട് കട്ടുകളുണ്ട്, കൺട്രോൾ എം അടിച്ചാൽ മതി, മീഡിയ എന്ന് അടിച്ചിക്കുക. നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഇവിടെ കാണാൻ കഴിയും. അതിൽ സ്റ്റാർട്ടിങ് എൻഡിങ് കണ്ടില്ല. ഇതിപ്പോൾ 6:05 എന്ന വീഡിയോ. പിന്നെ ഇവിടെ നമ്മളെ വീഡിയോൻ്റെ ഫോർമാറ്റ് H.264 ഇതെടുത്തിരിക്കണത്. ഇത് MP3 MPG ഒക്കെ ഉണ്ട്, ഏത് ഫോർമാറ്റ് വേണമെങ്കിൽ ആക്കാം. നമ്മൾ മൊബൈലിൽ എല്ലാവരും വർക്ക് ചെയ്യണേ H.264 ഫോർമാറ്റിൽ കൊടുക്കുക നല്ലത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ പ്രസൻറ്റ് ബിറ്റ് റേറ്റ് ഉണ്ട്, ഇത് ഹൈബ്രിഡ് റേറ്റാണ് ഞാൻ കൊടുത്തിരിക്കണത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇവിടെ 2 MB ഹൈ ക്വാളിറ്റി വേണമെങ്കിൽ ആക്കാം, ഹൈ ക്വാളിറ്റി HD ആകുമ്പോൾ അതിന് ക്ലാരിറ്റിയിൽ മാറ്റം വരും, ഞങ്ങളെ ക്വാളിറ്റി മാറ്റി. പിന്നെ ഇവിടെ ഔട്ട്പുട്ട് നെയിം, ഇവിടെ നമുക്ക് പേര് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. സേവ് ചെയ്യേണ്ട ഫോൾഡർ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്യുക. ഫോൾഡർ ഇവിടെ സെലക്ട് ചെയ്യാണ്, ഡെസ്ക് ടോപ്പ് എടുത്തിട്ട് ഞാൻ ഇവിടെ ഡെസ്ക് ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ ഇവിടെ സെലക്ട് ചെയ്യുക. അവിടെ ഡെസ്ക് ടോപ്പിൽ ഈ ഫോൾഡർക്കാണ് സേവ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ പേര് മാറ്റാം, പേര് നമ്മൾ ഈ പേരിലാണ് സേവ് ചെയ്യണം, എന്തെങ്കിലും പേര് കൊടുത്താൽ സേവ് കൊടുക്കുക. അപ്പോൾ ആ പേരിലാണ് ആ ഫയൽ സേവ് ആകുക. അപ്പോൾ അതിനുശേഷം ഇവിടെ എക്സ്പോർട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഇനി 11 മിനിറ്റിൻ്റെ ഉള്ളിൽ സേവ് ആകും, സേവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ വീഡിയോ സേവ് ആയിട്ടുണ്ട്, ഇനി ഫോൾഡർ നോക്കാം. ആണല്ലേ നമ്മളെ ഫയല്.